ഡോക്ടർ എം എസ് ഷബീറിൻ്റെ കബീർ ജലാൽ എന്ന നോവലിലെ എട്ടാമത്തെ അധ്യായം സുദീർഘമായ ശസ്ത്രക്രിയ കഴിഞ്ഞ് പരിക്ഷീണിതമായ മനസ്സും ശരീരവുമായി വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്തു പോവുകയായിരുന്നു കബീർ ജലാൽ മഴക്കാലമാണ് കബീർ ജലാലിന് വളരെ സന്തോഷപ്രദമായ കാലാവസ്ഥ ചെറുതായി മഴ പെയ്യുന്നുണ്ട് പോകുന്ന വഴിയിൽ റോഡ് മഴവെള്ളത്തുള്ളികൾ വീണ് സജീവമായി കിടന്നു രാത്രിയാണ് കാറിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ചെറുതവളകൾ റോഡിനരികിലെ ഇലപ്പടർപ്പുകൾക്കും പുൽച്ചെടികൾക്കും ഇടയിൽ നിന്നും പുറത്തുവന്ന് റോഡിലേക്ക് ചാടിത്തുള്ളി ചാടിത്തുള്ളിക്കളിക്കുന്നത് കബീർ ജലാലിന് കൗതുകമായി തോന്നി വൻമരങ്ങളും ചെറുമരങ്ങളും മഴയുടെ സ്പർശോന്മാദത്തിൽ കോരിത്തെ നിൽക്കുന്നതായി കണ്ടു റസ്വാനയുടെ സഹവാസത്തിൻ്റെ ഫലമെന്നോണം കബീർ ജലാലിനെ ഈയിടെ തൻ്റെ ഭാര്യ പരിചയപ്പെടുത്തിയ മാധവിക്കുട്ടിയുടെ ജയസൂര്യ എന്ന കവിതയിലെ ആദ്യ വരികൾ മനസ്സിലേക്ക് ഓടിയെത്തി വീണ്ടും മഴക്കാലം വന്നെത്തി കണ്ണുനീരൊലിപ്പിച്ച മരങ്ങളിൽ പായലുകൾ ഒരു വരട്ടു ചുറി പോലെ പടർന്നു മഴയിൽ കുതിർന്ന ചതുപ്പുകൾക്കു താഴെ പുഴുക്കൾ ഒരു വിസ്ഫോടനം വഴി ഭൂമിയുടെ ഉപരിതലങ്ങളിലേക്കു കടന്നു വന്നു കബീർ ജലാൽ വീട്ടിലേക്കുള്ള യാത്ര തുടർന്നു റോഡിന് രണ്ടു വശവും വിശാലമായ വയൽപ്പാടങ്ങളുള്ള സ്ഥലത്തു കൂടിയാണ് ഇപ്പോൾ കാർ കടന്നു പോകുന്നത് നെൽവയൽ ഭാഗത്തെത്തുമ്പോൾ സാധാരണ കബീർ ജലാൽ വിൻഡോ ഗ്ലാസ് താഴ്ത്തി നെല്ലിന്റെ ഗന്ധം ആവാഹിച്ചെടുക്കുകയാണ് പതിവ് ഗൃഹാതുരമായ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകാനും മനസ്സിന് ഉന്മേഷം നൽകുവാനും കബീർ ജലാൽ കണ്ടുപിടിച്ച മാർഗമാണ് പോലെ അന്നും കബീർ ജലാൽ ഗ്ലാസ് താഴ്ത്തി മഴത്തുള്ളികൾ പൊടുന്നനെ കാറിനകത്തേക്ക് കയറി കബീർ ജലാലിൻ്റെ ശരീരത്തെ പുളകം കൊള്ളിച്ചു മഴയെ സ്നേഹിക്കുന്ന കബീർ ജലാൽ മഴയുടെ കടന്നുവരവ് ആസ്വദിച്ചു മഴയിൽ മാത്രം പുറത്തുവന്ന പാറിപ്പറക്കുന്ന ശലഭങ്ങളെയും ചുറ്റുമുള്ള മനോഹരമായ പ്രകൃതിയുടെ രാത്രി കാഴ്ചകളും ആസ്വദിച്ച് കബീർ ജലാൽ യാത്ര തുടർന്നു തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മൊസാട്ടിൻ്റെ പ്രശസ്ത സിംഫണി വിയന്നയിൽ നിന്നും കൊണ്ടുവന്നത് കാറിൻ്റെ സ്റ്റീരിയോയിൽ നിന്ന് ഒഴുകിവരുന്നുണ്ട് ഉറങ്ങി തുടങ്ങിയിരുന്നെങ്കിലും വീട്ടിലെത്തിയ കബീർ ജലാലിനെ ഭാര്യ വന്ന് സ്വീകരിച്ചു കഴിക്കാൻ കൊണ്ടുവച്ച ദോശയും ചമ്മന്തിയും കബീർ ജലാൽ കഴിച്ചെന്ന് വരുത്തി കൂടുതൽ കഴിക്കാത്തതിന് പതുവ് പോലെ കുറച്ച് പരിഭവം പറഞ്ഞ് റിസ്വാന പാത്രങ്ങൾ കഴുകി വെച്ച് ഉറക്കം തുടരാനായി മുറിയിലേക്ക് ചെന്ന് കിടന്നു സാധാരണ അല്പം കൂടി കഴിഞ്ഞിട്ടേ കബീർ ജലാൽ കിടക്കാറുള്ളൂ മകൾ രഹനയുടെ മുറിയിൽ ചെന്ന് അവൾ ഉറങ്ങുന്നത് ശ്രദ്ധിച്ചു പുതപ്പൊന്നുകൂടി കയറ്റി വിരിച്ചിട്ടു മഴയാണ് തണുപ്പടിച്ച് ജലദോഷം വരുത്തി വെക്കേണ്ട പിറ്റേന്ന് നമുക്ക് ക്ലാസ്സിൽ പോകാനുള്ളതാണ് തുടർന്ന് വായനാ മുറിയിലേക്ക് കയറി ഒരു പത്ത് മിനിറ്റ് എന്തെങ്കിലും വായിക്കണം അപ്പോൾ ഉറക്കം താനെ മിഴികളിൽ വന്നണയും അതാണ് പതിവ് ഈയിടെയായി റിസ്വാനയുടെ ഗവേഷണ വിഷയവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളാണ് താല്പര്യത്തോടെ വായിക്കുന്നത് മലയാള സാഹിത്യത്തിലെ സ്ത്രീ സാന്നിധ്യം അതായിരുന്നു അവളുടെ തീസിസ് വിഷയം ആ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ മാധവിക്കുട്ടിയുടെ ജീവചരിത്രത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുസ്തകം കണ്ടു അലക്ഷ്യമായി മറച്ചു നോക്കിയ കബീർ ജലാൽ ഇടയ്ക്കൊരു കവിതാശകലം കാണാനിടയായി ആത്മഹർഷങ്ങളോടെ കാത്തിരിപ്പിൻ്റെ പ്രതീക്ഷകളുടെ സ്വരങ്ങളാണ് എൻ്റെ ഭാഷ കാക്കയ്ക്ക് കാക്കസ്വരം പോലെ സിംഹത്തിന് ഗർജനം പോലെ എൻ്റെ ഉള്ളിലെ മനുഷ്യസ്വരമാണ് ഭാഷ അത് ഇവിടെയും എവിടെയുമില്ലാത്ത മനസ്സിൻ്റെ ഭാഷണങ്ങളാണ് കാണുകയും കേൾക്കുകയും ഉണർന്നിരിക്കുകയും ചെയ്യുന്ന മനസ്സിൻ്റെ ഭാഷണങ്ങൾ ഈ വരികൾ അർത്ഥം മനസ്സിലാക്കാൻ മനനം ചെയ്യുമ്പോൾ തന്നെ കബീർ ജലാലിന് ഉറക്കം വരികയും പോയി കിടക്കുകയും ചെയ്തു തുടരും